ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല പക്ഷേ ദിവസവും ആത്മഹത്യകളുടെ കണക്ക് പെരുകുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണിങ്ങനെ കേരളത്തിൻറെ കാര്യമെടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ സ്വയം ജീവനൊടുക്കുന്നവരിൽ എട്ട് പോയിന്റ് ഒന്ന് ശതമാനവും മലയാളികളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് അഞ്ച് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു ഓരോ ആത്മഹത്യക്ക് പിന്നിലും വിശദീകരിക്കാനും നിഗമനം നടത്താനും അവരുടേതു മാത്രമായ കാരണങ്ങൾ പറയാനുണ്ടാകും നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ പുനർവിചിന്തനത്തിന് മനസ്സിനെ പാകപ്പെടുത്തും മുൻപ് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന പ്രവണതയും വർദ്ധിക്കുകയാണ് എത്രയോ കുടുംബങ്ങളിൽ വേദന ബാക്കി നിർത്തിയാണ് ഓരോ ആത്മഹത്യയും സംഭവിക്കുന്നത് അനാഥമാകുന്ന കുടുംബങ്ങൾ ഒട്ടേറെ കടബാധ്യതകൾ വരുമ്പോഴോ കുടുംബ പ്രശ്നങ്ങൾ വരുമ്പോഴോ കൂട്ട ആത്മഹത്യകൾ അതൊരു വിധത്തിൽ കൊലപാതകങ്ങൾ കൂടിയാണ് വിദ്യകൊണ്ടും അറിവുകൊണ്ടും മുന്നിട്ടു നിൽക്കുന്നതെന്നവകാശപ്പെടുന്ന കേരളത്തിലാണ് ആത്മഹത്യാനിരക്കും നിരക്കും വർദ്ധിക്കുന്നത് ദേശീയ തലത്തിലെ കണക്കെടുത്താൽ കഴിഞ്ഞ വർഷമുണ്ടായ ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ആത്മഹത്യകളിൽ കേരളത്തിൽ മാത്രം പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുപ്പത്തിമൂന്ന് ആത്മഹത്യകൾ ഉണ്ടായപ്പോൾ ഇതിൽ കേരളത്തിൽ മാത്രം ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാലായിരുന്നു കണക്ക് കുടുംബ ആത്മഹത്യകളാണ് ഏറെയും പെരുകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം കേരളത്തിൽ പത്തൊൻപത് കുടുംബങ്ങളാണ് ആത്മഹത്യ ചെയ്തത് ഇന്ത്യയിൽ തൊഴിലില്ലായ്മയും പട്ടിണിയും കാരണം ആത്മഹത്യ ചെയ്യുന്നവർ അറുപത് ശതമാനത്തോളമാണെന്നാണ് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ലോക്സഭയിൽ വ്യക്തമാക്കിയത് ഗുജറാത്തിൽ ആത്മഹത്യ ചെയ്തവരിൽ അമ്പത് പോയിന്റ് നാല് നാല് ശതമാനം വീട്ടമ്മമാരും ദിവസവേദനക്കാരുമാണ് സാമ്പത്തികവും സാമൂഹികവുമായ മുറിവുകളാണ് ആത്മഹത്യകൾക്ക് കാരണമാകുന്നത് ആത്മഹത്യാ ചിന്ത ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരിൽ നല്ലൊരു വിഭാഗത്തിനും പെരുമാറ്റങ്ങളിൽ മുന്നറിയിപ്പുകൾ ഉണ്ടാകും അത് തിരിച്ചറിയണം അവരെ കേൾക്കണം അത് ലഭിക്കാതെ പോകുന്നതുകൊണ്ടാണ് ഭൂരിപക്ഷം ആത്മഹത്യകളും സംഭവിക്കുന്നതെന്ന് സാമൂഹ്യ നിരീക്ഷകനായ ഡോക്ടർ സി ജെ ജോൺ പറയുന്നു മുന്നറിയിപ്പുകൾ ആവർത്തിക്കുക ഒപ്പമുള്ളവരെ സശ്രദ്ധം കേൾക്കുക ഓർമ്മപ്പെടുത്തുക ആത്മഹത്യ ഒന്നിനും പരിഹാരമേയല്ല